സോ ഗൈസ്, നമ്മുടെ സുഷീൻ ശ്യാമിൻ്റെ കല്യാണം റീസെൻ്റ്ലിയാണ് കഴിഞ്ഞത്. അപ്പം കല്യാണത്തിൻ്റെ ടൈമിൽ നമ്മൾ കണ്ടതാണ് ഫഹദ് ഫാസിൽ, നസ്രിയ, അങ്ങനെ ഒരുപാട് പേര്, ജയറാം, ഒരുപാട് പേര് സുഷീൻ ശ്യാമിൻ്റെ കല്യാണ ടൈമിലാവട്ടെ ആ ഒക്കേഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ വിഷ്വൽസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇവരെ ബോണ്ടിനെ കുറിച്ചൊക്കെ നല്ല ചർച്ചകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ, മേക്കപ്പിൻ്റെ ടൈമിലും പ്രിപ്പറേഷൻ്റെ ടൈമിലും നസ്രിയ ഫുഡ് വാരി കൊടുക്കുന്ന വിഷ്വൽസ് ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സോ അവരുടെ ആ ഒരു ബോണ്ട് തന്നെ ഭയങ്കര സ്പെഷ്യലാന്നുള്ള രീതിയിൽ കമൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ സോഷ്യൽ മീഡിയ വളരെ പോസിറ്റീവായിട്ട് ചർച്ച ചെയ്ത് അതവിടെ എൻഡായി. ഓക്കെ, ആ ടൈമിലാണ് ഞാൻ നോക്കുമ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ഈ പോസ്റ്റ് എന്താണെന്ന് ഞാൻ വായിച്ചു. സഖാക്കൾ ദേവസ്വം ഭരിച്ചാൽ ഇതാണ് ഹിന്ദുവിൻ്റെ അവസ്ഥ. ഏത് അണ്ടനും അടയോടനും ഏത് ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ക്ഷേത്രത്തിനുള്ളിൽ കടക്കാം. വേണേൽ ശ്രീകോവിലിനുള്ളിലേക്കും ഇവന്മാർ കയറ്റും. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീക്ഷ ക്ഷേത്രത്തിനുള്ളിൽ ഒരു ദൃശ്യം. ക്ഷേത്ര ആചാര ലംഘനം നടത്തിയ ഒരുത്തനെയും വെറുതെ വിടുമെന്ന് കരുതണ്ട, നമുക്ക് നോക്കാം. എന്നിട്ട് ഫഹദ് ഫാസിലിൻ്റെ, നസ്രിയേൻ്റെ ഒക്കെ ഫോട്ടോ, ഇവർ ഈ കല്യാണം ഈ ഇവൻറ്റിൽ പങ്കെടുത്തതിൻ്റെ ഫോട്ടോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ എന്ത് നിയമലംഘനമാണ് അല്ലെങ്കിൽ ക്ഷേത്ര ആചാര ലംഘനമാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയാൻ പാടില്ല. ശ്രീകോവിലിൻ്റെ അകത്തല്ല ഇവരിൽ നിന്നിട്ടുള്ളത്, ഇവർ പുറത്താണ് നിൽക്കുന്നത്. കാരണം അവിടെ മറ്റേ ചുറ്റും വിളക്കൊക്കെ കാണാൻ പറ്റും അവിടെ. ഇനിയിപ്പോൾ ഭയങ്കര ഫോക്കസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഫഹദ് ഫാസിലിൻ്റെയും നസ്രിയേൻ്റെയും കാലിൻ്റെ മുകളിൽ ചെരുപ്പ് കാണാം. അത് അവിടെ വന്ന് പോകുന്നതിൻ്റെ എല്ലാവരുടെ കാലിൻ്റെ മുകളിൽ ചെരുപ്പുണ്ട്, കാരണം അമ്പലത്തിൻ്റെ പുറത്താണ്. ഓക്കെ, പിന്നെ ഈ ഹിന്ദുവിൻ്റെ മൊത്തത്തിലുള്ള മറ്റേ ഒരു അച്ഛൻ സ്ഥാനം ഈ അഡ്വക്കേറ്റ് കൃഷ്ണരാജന് ആരെങ്കിലും കൊടുത്തു എന്ന് എനിക്കറിയാൻ പാടില്ല. ഹിന്ദുവിൻ്റെ കാവൽ പാടൻ ഇയാളാണെന്നുള്ളത് അറിയാൻ പാടില്ല. എന്താണെങ്കിലും ഇങ്ങനൊരു സാധനം ഇയാളങ്ങോട്ട് അഴിച്ചു വിട്ടു. അപ്പോൾ പിന്നെ കമൻറ്റ് ബോക്സിൽ പിന്നെ ഇയാൾക്ക് നല്ല രീതിയിൽ നാട്ടുകാർ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു 1000 പേര് ലൈക്ക് അടിച്ച് 10 പേരെങ്കിൽ 10 പേര് വളരെ ഹാർട്ടൊക്കെ ഇട്ട് പോയിട്ടുണ്ട്. ഈ നാട്ടിൽ ഒരുത്ത വർഗീയത കുത്തിവെക്കുമ്പോൾ അത് മനസ്സിലാവാതെ അതിൽ പോയി ചാടിക്കൊടുക്കുന്നവന്മാരുടെ ഒരു അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. എന്ത് ഗതികേടാണ്! പിന്നെ കുറേ കമൻറ്റ് ബോക്സ് ഇയാളെ സപ്പോർട്ട് ചെയ്ത് കുറേ എണ്ണം വരുന്നു. അങ്ങനെയൊക്കെ ആയതോട് കൂടിയിട്ട് ഞാൻ അങ്ങനെ ആലോചിക്കുകയാണ്, ഈ ഹിന്ദുവിൻ്റെ മൊത്തക്കച്ചവടം ഏറ്റെടുത്ത കുറേ പേര് ഇതേമാതിരിയുണ്ട്. എന്ത്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കിയാൽ മതി. ഈ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള ഒരു ട്രയാങ്കിളിനകത്ത് കിടന്നിട്ട് എസ്പെഷ്യലി ഹിന്ദു മുസ്ലിം എന്നോ സാധനം പറഞ്ഞ് നാട്ടുകാരുടെ ഇടയ്ക്ക് ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ വാട്സപ്പ് ഫോർവേഡോ ആയിട്ട് ഒരു സാധനം ഇട്ട് തുടങ്ങുക എന്നുള്ളതാണ് അവരുടെ ബേസിക് പരിപാടി. അവർക്ക് അതിലൂടെ വരുന്ന ഫെയിമും അതിലൂടെ കിട്ടുന്ന ഒരു തരം ആഹ്ലാദവും സന്തോഷവുമാണ്, അതാണ് അവരുടെ മെയിൻ. വാട്ട് ഈസ് ഹിന്ദു? എന്താണ് ഹിന്ദു? ഹിന്ദു എന്ന് പറയുന്ന ഒരു മതത്തേക്കാൾ വലുത് ഹിന്ദു എന്ന് പറയുന്ന ഒരു 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 കൾച്ചറുണ്ട്. അതായത് എന്തിനേയും സ്വീകരിക്കും, ആരെയും സ്വീകരിക്കും എന്നുള്ളൊരു സംഗതി ഇല്ലേ. അക്സെപ്റ്റൻസി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഹിന്ദുവിന്, മനസ്സിലായോ? ഒരു ബേസിക്കലി ഹിന്ദു എന്ന് പറഞ്ഞാൽ ഒരു മതം എന്നുള്ളതിനേക്കാൾ ഒരു ജീവിതചര്യ എന്നുള്ള രീതിയിലൊക്കെയാണ് ഞാൻ ഈ ഹിന്ദു എന്ന് പറഞ്ഞാൽ മതമല്ല, ഇങ്ങനൊരു സാധനമാണ് ഞാൻ നോക്കിക്കാണുന്നത്, മനസ്സിലായോ? ഇപ്പം ഏതെങ്കിലും ഒരു ദൈവം, ഏത് ഹിന്ദു ദൈവം, ഏത് ദൈവങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചു, ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ? ഒരു ക്രിസ്ത്യനകത്ത് കയറരുത്, ഒരു മുസ്ലിം അകത്ത് കയറരുത്, ശിവൻ പറഞ്ഞിട്ടുണ്ടോ? മഹാവിഷ്ണു പറഞ്ഞിട്ടുണ്ടോ? ബ്രഹ്മാവ് പറഞ്ഞിട്ടുണ്ടോ? അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ടോ? ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ അപ്പം ഈ അമ്പലം പള്ളി എന്നൊക്കെ പറയുന്നത് ഈ എന്താ പറയുക, മനുഷ്യനെ മതം മാത്രം വെച്ച് വേർതിരിച്ച് മാറ്റി 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 ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ കുറച്ച് പേര്? എന്നിട്ട് അതിൻ്റെ പേരിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് വർഗീയത പറഞ്ഞ് വീണ്ടും അവിടെ ആളുകളെ തമ്മിൽ പിരിക്കലാണോ നിങ്ങളുടെ പരിപാടി? എടി, ഫഹദ് ഫാസിലും നസ്രിയും സുഷീൻ ശ്യാമിൻ്റെ കല്യാണത്തിൽ അമ്പലത്തിൽ പോകുന്ന എന്താ പ്രശ്നം? അവർ ഇൻവൈറ്റഡാണ്, ഇൻവൈറ്റഡായി അവർ വന്നു, വന്ന എന്താ പ്രശ്നം? അങ്ങനെ അവർ വന്നതുകൊണ്ട് ആ അമ്പലത്തിനകത്തിരിക്കുന്ന പ്രതിഷ്ഠാമൂർത്തി ഇറങ്ങി 2 റൗണ്ട് ഓടുമോ പറമ്പക്കൂടി, അമ്പല പറമ്പക്കൂടി? അയ്യോ, വന്നേതാ മുസ്ലിം കയറിയതിനകത്ത് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾ ബേസിക്കലി സോഷ്യൽ മീഡിയ കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോടും അതും ചെറിയ മക്കളോടൊക്കെയാണ് പറയാനുള്ളത്, ഇമാതിരി വർഗീയ എലമെൻറ്റുകളെ പ്ലീസ് അവോയ്ഡ്, മനസ്സിലായി? ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇഗ്നോർ ചെയ്യുക.
ഇവർ ചിലപ്പോൾ ഡോക്ടറാവാം, വക്കീലാവാം, ഇവർ പല രീതിയിലും ലൈക്ക് എഡ്യൂക്കേഷൻ ഉള്ളവരാണെങ്കിൽ പോലും ബേസിക്കലി ഇവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇതേപോലെ പച്ചവർഗീയതയും ആളുകളുടെ ഇടയിൽ ഈ ഡിവൈഡ് ചെയ്യുന്ന സാധനവും ഇട്ട് വെച്ചിട്ട് പരസ്പരം തമ്മിലടുപ്പിക്കുക, അതിൽ നിന്ന് കിട്ടുന്നൊരു സുഖമായിരിക്കും. കമൻറ്റ് ബോക്സിൽ ഇനി എത്ര തന്തക്കുള്ളി കേട്ടാലും ആരൊക്കെ ഇനി ഇവരെ എന്തൊക്കെ പറഞ്ഞാലും ഇവർ ഡസിൻ കെയർ, അവർക്ക് ഇതൊരു വിഷയമേ ആവില്ല. അവരുടെ ബേസിക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ പേര് നോക്കും, ഏത്? ഫഹദ് ഫാസിൽ, നസ്രിയ, സുഷിൻ ശ്യാമിൻ്റെ കല്യാണത്തിന് അമ്പലത്തിന് കൊടുക്കാം. ഇനിയിപ്പോൾ അമ്പലത്തിൽ അങ്ങനെ ഈ പറഞ്ഞ ചുറ്റമ്പലത്തിൽ കയറി അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ അയിത്തം പോവുക അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിന് ബോർഡും കാര്യങ്ങളും ഇനി ഇതിനിടയിൽ വേറെ കാര്യമുണ്ട്, മറ്റൊന്നും എഴുതി തള്ളിയിട്ടുണ്ട് ആശ. ഏത്? ഇപ്പം ഭരിക്കുന്ന പാർട്ടി കമ്മ്യൂണിസം. അപ്പോൾ അതും വെച്ച് തള്ളിയിട്ടുണ്ട്. അപ്പോൾ ദേവസ്വം ഭരിച്ചാൽ സഖാക്കൾ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടെയും ഒരു കൊട്ട്. അപ്പോൾ അതിലൊരു ചാണക എലമെൻ്റ്, ഒരു സംഘീയ എലമെൻറ്റും കൂടി ഇട്ട് വെച്ച് ഈ ഹിന്ദുവിൻ്റെ മൊത്തക്കച്ചവടക്കാരായിട്ട് ഇങ്ങനെ കുറേ പേര് കേരളത്തിൽ മലയാളികൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത് ഇവരുടെ അജണ്ട എന്താ? ഇത് ഹിന്ദുവിൻ്റെ ഇടയിൽ മാത്രമല്ല, മുസ്ലിങ്ങളുടെ മൊത്തക്കച്ചവടക്കാരുണ്ട്, ക്രിസ്ത്യൻസിൻ്റെ മൊത്തക്കച്ചവടക്കാരുണ്ട്, അങ്ങനെ കുറേ ആളുകളുണ്ട്. ഈ ന്യൂട്രലായിട്ട് ഈ നാട്ടിൽ ചിന്തിക്കുന്ന ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് ഈ നാട്ടിൽ. അവർക്ക് സ്വൈര്യമായിട്ട് ജീവിക്കണം അല്ലെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എക്സ്ട്രീമിസ്റ്റ് എലമെൻറ്റുകളെ മാറ്റി നിർത്തണം. അതാണ് ചെയ്യേണ്ടത്. നാളെ ഫഹദ് ഫാസിൽ എവിടെയെങ്കിലും പോകുന്നു, ആ അവൻ ഫഹദ് ഫാസിലാണ്. ഇതിനാരും കമൻറ്റുകളുടെ ഒരു അവസ്ഥയാണ് ആലോചിച്ച് നോക്കുന്നത്. ഞാൻ ചില കമൻറ്റുകൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി. മറ്റേ ഞാൻ പറയില്ല, പച്ചയ്ക്ക് പറഞ്ഞാൽ കൂടിപ്പോവും, അറ്റം മുറിഞ്ഞോ മുറിഞ്ഞില്ല എന്നുള്ള കമൻറ്റൊക്കെയാണ് വരുന്നത്. കാരണം ഒരു 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 പരിധി വരെയെങ്കിലും ഈ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഇടുന്നവൻ്റെ സക്സസ് എവിടെ വരണം വെച്ചെങ്കിൽ ഏതെങ്കിലും ഒരാൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കത് മതി എന്നുള്ള നിലയ്ക്ക അങ്ങനത്തെ സാധനങ്ങൾ. സോ പ്ലീസ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കണ്ടു കഴിഞ്ഞാൽ എന്താ പറയുക, ഇഗ്നോർ ചെയ്ത് പോവുക, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും അടുപ്പിക്കാതിരിക്കുക. ഓക്കെ, ഇങ്ങനത്തെ എലമെൻറ്റുകളെ മാറ്റി നിർത്താൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ വയ്ക്കേണ്ടത്. ഇങ്ങനത്തെ മതം പറഞ്ഞ് ആളുകളെ വേർതിരിച്ച് ചേരിയുണ്ടാക്കി അതിലൂടെ എന്തോ ഗൂഢമായ നീക്കം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആളുകൾ എല്ലാ മതത്തിനും എക്സ്ട്രീമിസ്റ്റ് ചിന്താഗതികളുള്ളവരുണ്ട്, അവരെ മാറ്റി നിർത്തുക. നമുക്കവരെ ആവശ്യമില്ല. ഓക്കെ, അല്ലാതെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നവരോടൊന്നും പറയാം. ഡേയ്, നേരത്തെ ഫഹദ് ഫാസിലിന്റെ കണ്ടന്റ് എടുക്കാറ് ചാടിപ്പോയില്ലേ ഈ? ആ ഞാൻ എടുത്ത ഒറ്റയ്ക്ക്. അല്ല, ഞാനെടു. അനക്കെന്താ പറയുള്ളത്? സിജോ നേരത്തെ വീട് വരാ പറയാന്ന് പറഞ്ഞതിനിടയില് സിജോ എന്ത് ചെയ്തു? നൈസായിട്ട് അവിടെ നോക്കി, പിന്നെ അവനെ കണ്ടെടുത്തത് ഇവിടുന്നാണ്. പാനിപ്പൂരി ആണോ?